നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നാളെ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. ഇന്ന് രണ്ട് ജില്ലകളിൽ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കൂടാതെ വരും മണിക്കൂറിൽ കേരളത്തിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം ഇങ്ങനെയാണ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് ഇന്ന് മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. യെല്ലോ അലർട്ട് ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമായതോടെ തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും കനത്ത മഴ സാധ്യതയാണ്. ചെന്നൈ തീരത്തിന് സമീപമാണ് ഇപ്പോൾ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. ഇത് ചെന്നൈക്ക് സമീപം കരയിൽ പ്രവേശിക്കും. ഇന്നലെ വൈകിട്ട് മുതൽ കേരളത്തിലും ന്യൂനമർദ്ദത്തെ തുടർന്ന് മഴ ലഭിക്കാൻ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ചെന്നൈയിലും തമിഴ്നാടിന്റെ കിഴക്കൻ തീരപ്രദേശങ്ങളിലും മഴ ശക്തിപ്പെട്ടു. ഇതേ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടായി. ബംഗളൂരുവിലും ഇന്നലെ മഴ ശക്തമായിരുന്നു. ബംഗളൂരുവും ബാംഗ്ലൂരും നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ തുടരുന്നുണ്ട്. ഇന്നും ചെന്നൈ, പുതുച്ചേരി, ബംഗളൂരു, മൈസൂരു തുടങ്ങിയ മേഖലകളിൽ മഴ ശക്തിപ്പെടുകയും പ്രാദേശിക വെള്ളക്കെട്ടുകൾ തുടരുകയും ചെയ്യും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും വിവിധ സംസ്ഥാനങ്ങളിൽ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഭൂരിഭാഗം മേഘങ്ങളും കേരളത്തിനും തമിഴ്നാടിനും കർണാടകയ്ക്കും മുകളിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇതുമൂലം വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും. ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴ ശക്തിപ്പെട്ടു തുടങ്ങി. ന്യൂനമർദ്ദം കരകയറുന്നതിന് മുൻപ് അല്പം ശക്തി കുറയാനാണ് സാധ്യത. ഇപ്പോൾ തീവ്ര ന്യൂനമർദ്ദമായ സിസ്റ്റം ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമാകും. കരകയറിയ ശേഷം വീണ്ടും ദുർബലപ്പെടും. എങ്കിലും അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെ മഴ തുടരാനാണ് സാധ്യത. കേരള തീരത്ത് ഇന്ന് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസം തുടരുമെന്ന് ദേശീയ സമുദ്ര നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കള്ളക്കടലിനെ തുടർന്ന് സംസ്ഥാന തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാണ്. കൊല്ലം, തിരുവനന്തപുരം തീരങ്ങളിൽ റെഡ് അലർട്ടും മറ്റു ജില്ലകളിലെ തീരങ്ങളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.